ഞരമ്പുകളെ രോഗം ബാധിക്കുമ്പോഴാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, ബലക്കുറവ്, വേദന, ബാലൻസ് കിട്ടാതെ വീഴാൻ പോവുക തുടങ്ങി പലവിധ രോഗലക്ഷണങ്ങൾക്കും കാരണം നെർവുകളെ ബാധിക്കുന്ന ന്യൂറോപ്പതിയാകാം. എന്താണ് ന്യൂറോപ്പതി? എന്താണ് ഞരമ്പുകളെ രോഗം ബാധിക്കാൻ കാരണം? ചികിത്സ എങ്ങനെയാണ്? ആദ്യമായി പെരിഫറൽ നെർവ് അഥവാ ഞരമ്പ് എന്നാൽ എന്താണ് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം ഞരമ്പുകളാണുള്ളത്. ഒന്ന് ബ്രെയിനിൽ നിന്ന് നേരെ വരുന്ന, അതിന് ക്രേനിയൽ നെർവ്സ് എന്ന് പറയും. അതായത് നമ്മുടെ തലയൊട്ടിൽ നിന്ന് തന്നെയായിരിക്കും അവ പുറത്തേക്ക് വരുന്നത്. രണ്ടാമത് സ്പൈനൽ നെർവ്സാണ്, അത് നട്ടലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അത് നമ്മുടെ സെർവൈക്കൽ വേർട്ടിബ്ര എന്ന് പറയുന്ന മുകളിലത്തെ വേർട്ടിബ്ര നെട്ടെണ്ണമുണ്ട്. പിന്നെ തൊറാസിക്, അതായത് നമ്മുടെ ഉടലിൻ്റെ ഭാഗത്തുനിന്നുള്ള കഴുത്തിൽ നെട്ടെണ്ണമുണ്ട്, പിന്നെ ഉടലിൻ്റെ ഭാഗത്തുനിന്ന് നെട്ടെണ്ണമുണ്ട്, പിന്നെ താഴത്തെ ലംബാർ സേക്ര എന്ന് പറയുന്നത് അതിൻ്റെ അത് 11 എണ്ണമുണ്ട്. അങ്ങനെ 31 സ്പൈനൽ നെർവ്സാണുള്ളത്. അതിൽ നിന്ന് പല ബ്രാഞ്ചുകളായിട്ട് വന്ന് ഏകദേശം 7 ട്രില്യൺ നെർവ്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ശരീരത്തിൽ. ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ 50 ട്രില്യൺ സെൽസ് കൊണ്ടാണ് മനുഷ്യ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു വയറിംഗ് പോലെയാണ്, നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ വയറിംഗ് പോലെയാണ് ഈ നെർവ്സ്. അപ്പം ഏകദേശം ചെറിയ നെർവ്സും കൂടി കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 7 ട്രില്യൺ നെർവ്സ് ഉണ്ടെന്നാണ്. അപ്പം അത്ര അധികം എല്ലാ നെർവ്സിനും, ആക്ച്വലി നമ്മുടെ എല്ലാ സെൽസും തന്നെ നെർവ് കണക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം എന്താണ് ഈ ഇങ്ങനെ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഈ ന്യൂറോപ്പതിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഏത് നെർവിനെയാണോ രോഗം ബാധിച്ചിരിക്കുന്നത് അതനുസരിച്ച്, അല്ലെങ്കിൽ ഏത് ഞരമ്പിനെയാണോ അതനുസരിച്ച് സിംറ്റംസും മാറ്റും. നമ്മളുടെ ബോഡിയിൽ 3 തരം നെർവ്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് സെൻസറി നെർവ്സ്. സെൻസറി നെർവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസേഷൻ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് പോകുന്നത്. ഇന്ദ്രിയങ്ങൾ നമ്മൾ പറയുമ്പോൾ സാധാരണ പറയുമ്പോൾ 5 ഇന്ദ്രിയങ്ങളാണ്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, സ്കിന്ന്, അങ്ങനെ ആണ് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ 1/6 ഇന്ദ്രിയം കൂടെ ഉണ്ട്. അതിന് പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയും, അതായത് മസിൽ സെൻസ്. അപ്പം ആ ഒന്ന് അങ്ങനെ 6 ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ളതിനെയാണ് സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മളുടെ ഇൻറ്റേർണൽ ഒരു ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഉണ്ട്. അതിന് സിമ്പത്തറ്റിക് ഉണ്ട്, പാരാസിമ്പത്തറ്റിക് ഉണ്ട്. അവരാണ് നമ്മളുടെ ഹാർട്ട്, ശ്വാസം ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, അതുപോലെ ഡൈജഷനൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നെ മോട്ടോർ നെർവ്സ് ഉണ്ട്. മോട്ടോർ നെർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കെലറ്റൽ നെർവ്സ്, നമ്മുടെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട മസിലിലേക്കുള്ളതാണ് മോട്ടോർ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോർ നെർവ്സ് ഉണ്ട്, സെൻസേഷന് വേണ്ടിയിട്ട് സെൻസറി ഇന്ദ്രിയങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നെർവ്സ് ഉണ്ട്. പിന്നെ ഓട്ടോണോമിക്, അതായത് നമ്മൾ ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാത്ത നമ്മളുടെ സ്മൂത്ത് മസിൽസിലേക്കും നമ്മുടെ ഓർഗൻസ്, ലിവർ, കിഡ്നി അങ്ങനെയുള്ളതിലേക്ക് കൊടുക്കുന്നതിനാണ് അവർ ഓട്ടോമാറ്റിക്കായിട്ടാണല്ലോ ഹാർട്ടിൻ്റെ പമ്പിങ് അങ്ങനത്തെ ഒക്കെ നടക്കുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്റ്റിമുലൻ്റ് ആയിട്ടും ഇൻഹിബിറ്ററി ഉണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഒക്കെ ഉണ്ട്. ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിൽ തന്നെ വേറൊരു വിഭാഗമാണ് എൻഡറിക് നെർവ്സ് എന്ന് പറയും. അതാണ് നമ്മളുടെ ഡൈജഷൻ, നമ്മുടെ ഇൻ്റസ്റ്റൈന് മാത്രമായിട്ടൊരു നെർവ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ കുടലുകൾക്ക് മാത്രം, അത് അന്നനാളത്തിൽ തുടങ്ങി എയ്നസിൽ മലദ്വാരത്തിൽ അവസാനിക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് നെർവ് സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ച് പണ്ടൊന്നും നമുക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൂടുതൽ സയൻറ്റിഫിക് നോളജൊക്കെ കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നെർവ് സിസ്റ്റം, നെർവ് സിസ്റ്റത്തിൽ തന്നെ ഡിഫറെൻ്റ് വിഭാഗങ്ങളുണ്ട്, അവരൊക്കെ എല്ലാം ഇൻ്റർകണക്റ്റഡ് ആയിട്ട് ഈ നെർവ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഏത് വിഭാഗത്തെയാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ സിംറ്റംസും വരുന്നത്. ജനറലി ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ക്രാംസ്, ഈ മസിലെ പിടുത്തം, അതുപോലെ ഫെസിക്കുലേഷൻസ്, ചിലപ്പം ഇങ്ങനെ മസിൽ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ തോന്നുക, പിന്നെ മസിൽ പോവുക, മസിൽ അങ്ങ് കുഴിഞ്ഞു ഇല്ലെന്നായി പോകുന്ന പോലെ വരും, അതിൻ്റെ ബലം ഇല്ലെന്നായി പോകുന്ന പോലെ. പിന്നെ നമ്മൾ കരുതുന്ന മസിലിന് മാത്രമാണ് നെർവ്സ് വരുന്നതെന്നാണ്, മസിലിന് മാത്രമല്ല ഈവൻ ബോണിന് പോലും നെർവ്സ് ഉണ്ട്. ബോണിനെ പോലും കൺട്രോൾ ചെയ്യാൻ, ബോണിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളതുപോലെ തന്നെ അവർക്കും നെർവ് സപ്ലൈ ഉണ്ട്.
പിന്നെ ഇത് സ്കിന്ന് നമുക്ക് ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുമ്പോഴേക്കും സ്കിന്നിനെയും ഹെയറിനെയും നെയിലിനെ പോലും അത് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ യൂഷ്വലി നമ്മൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഫുട്ട് അൾസറൊക്കെ വരുന്ന അവരുടെ പെരിഫറൽ ന്യൂറോപ്പതി വരുമ്പോഴേക്കും തന്നെ അവരുടെ സ്കിന്ന് ഹെയറൊക്കെ ഹെയർ ഫോള് വരും, അതുപോലെ നെയിലൊക്കെ ബ്രിറ്റിൽ ഇങ്ങനെ പൊട്ട് പൊടിയുന്ന പോലെയൊക്കെ വരുന്നതൊക്കെ അതും ഒരു നെർവ് സിസ്റ്റത്തെയും കൂടി അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ്. ആദ്യം നമുക്ക് മോട്ടോ ന്യൂറോൺസിൻ്റെ എടുക്കാം. അത് എത്ര ഏതൊക്കെ ന്യൂറോൺസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നനുസരിച്ചായിരിക്കും മോട്ടോ ന്യൂറോപ്പതി വരുന്നത്. മോണോ ന്യൂറോയിറ്റിസ് ആകും, ഒരെണ്ണം മാത്രമാണ് മോണോ ന്യൂറോയിറ്റിസ് എന്ന് പറയും. പിന്നെ ഒരു ഗ്രൂപ്പ് അഫക്റ്റഡ് ഉണ്ടെങ്കിൽ റാഡിക്കുലോപ്പതി എന്ന് പറയാം. പിന്നെ പലയിടത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിലത് വരാം. അത് ഓരോ രോഗത്തിൻ്റെയും കൂടെ അനുസരിച്ച് എന്ത് രോഗം കൊണ്ടാണോ ഈ ന്യൂറോപ്പതി വന്നിരിക്കുന്നത് അനുസരിച്ചും കൂടെ ആയിരിക്കും ഇതെല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മുടെ മസിലിൻ്റെ ബലക്കുറവ് വരും. ഇപ്പോൾ ചിലപ്പം കൈയാണ് ബാധിക്കുന്നതെങ്കിൽ കൈ മടക്കാനോ നോർക്കാനോ കൈയുടെ ആക്ടിവിറ്റീസ് പറ്റാതെ വരാം. പിന്നെ അതുപോലെ നമ്മളുടെ ബാലൻസിങ് നമ്മളുടെ കോർഡിനേഷൻ ഓഫ് ദ ആക്ടിവിറ്റി പോകാം. അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാം. പിന്നെ ഉള്ളത് സെൻസറി ന്യൂറോപ്പതിയാണ്. സെൻസറി ന്യൂറോപ്പതി വരുമ്പോൾ ടച്ചിനെ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ സെൻസ് നമ്മുടെ ഏത് ഭാഗത്തെ, ഇപ്പോൾ നമ്മൾ ഓരോ സ്കിന്നാണെങ്കിൽ സ്കിന്നിൻ്റെ ഓരോ ഭാഗത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ അവിടുത്തെ നെർവ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹോൾ സ്കിന്നിൽ നമ്മൾ ടച്ച് മാത്രമല്ല, പെയിനുണ്ട്, പെയിൻ സെൻസേഷൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഹോട്ട് ആൻഡ് കോൾഡ്, വൈബ്രേഷൻ, അപ്പം ഈ സെൻസസിനെയൊക്കെ നമ്മൾ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് അതിൽ തന്നെ പിന്നെ നമ്മൾ ക്രാനിയൽ നെർവ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വിഷൻ, അതുപോലെ ഹിയറിങ്, കെവി, രുചി, അങ്ങനെ ഓരോ സെൻസസിനെയും അഫക്റ്റ് ചെയ്യാം. അതിനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്രാനിയൽ നെർവ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ വരുമ്പം പലപ്പോഴും നമ്മൾ ഈ സെൻസേഷനെ അഫക്റ്റ് ചെയ്യുമ്പം നമുക്ക് മരവിപ്പ്, ഒരുതരം ടിംഗ്ലിംഗ് സെൻസേഷൻ എന്ന് പറയും, പിന്നെ ബേണിങ് സെൻസേഷൻ, ചിലർ പറയും ചുട്ടു പുകയുന്ന പോലെ തോന്നുന്നു, പിന്നെ ചിലർക്കാണെങ്കിൽ അലോഡൈനി എന്ന് പറയുന്നത് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദന തോന്നും, ഒന്ന് മേത്തൊന്ന് പിടിക്കുന്നത് തന്നെ ഒരു വേദനയായിട്ട് തോന്നുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ അങ്ങനെ സെൻസേഷനെ പല രീതിയിലും അഫക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഹിയറിങ്, വിഷന്, സ്മെല്, മണം, ചിലർക്ക് ഇപ്പം നമുക്ക് കൊറോണ വന്നപ്പോൾ അറിയാമല്ലോ മണം, അതാണ് മണവുമായിട്ട് ബന്ധപ്പെട്ട ഓൾഫാക്ടറി നെർവ് എന്ന് പറയും, അതിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് മണം പോകുന്നത്. കൊറോണ വൈറസ് ആ നെർവ്സിനെയും അതുമായിട്ട് റിലേറ്റഡുള്ള റിസപ്റ്റേഴ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ ടേസ്റ്റ് പലപ്പോഴും ടേസ്റ്റ് കുറഞ്ഞു പോകുന്നു, അതും പ്രായമാകുമ്പോൾ നമ്മൾ ടേസ്റ്റ് പോകുന്നത്, ഹിയറിങ് പോകുന്നത്, ഇതൊക്കെ ഈ ന്യൂറോപ്പതി ആയിട്ട് റിലേറ്റഡ് ആണ്. അത് പ്രായമാകുമ്പോഴേക്കും ഈ കോർഡിനേഷൻ നമ്മുടെ മൂവ്മെൻസും ഫാസ്റ്റർ മൂവ്മെൻസൊക്കെ പറ്റാതെ വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓട്ടോണോമിക് ന്യൂറോപ്പതി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഈ ഓട്ടോണോമിക് സിസ്റ്റമാണ് നമ്മളുടെ ബ്ലാഡറിൻ്റെ കൺട്രോള്, അതുപോലെ ഫീക്കൽ കൺട്രോള്. ഇപ്പോൾ പ്രായമാകുമ്പോൾ പലപ്പോഴും ബ്ലാഡർ കൺട്രോൾ പോകുന്നു, അല്ലെങ്കിൽ ഗ്യാസ് പലർക്കും കൺട്രോൾ ചെയ്യാതെ ഫ്ലാറ്റസ് കൺട്രോൾ പോകും, സ്റ്റൂളിൻ്റെ ചിലപ്പം കുറച്ചും കൂടെ ഇതായി കഴിയുമ്പോൾ അത് വരാം. പിന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ, ഹാർട്ട് ബീറ്റിൻ്റെ കൺട്രോൾ, ഹാർട്ട് റേറ്റ് കൂടുക കുറയുക, ഇതൊക്കെ പാൽപിറ്റേഷൻ പോലെ വരുന്നത്, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടാണ് ഹാർട്ട് ബീറ്റ് കൂടുന്നത്, ഹാർട്ട് ബീറ്റ് കുറയുന്നത്. പിന്നെ നമ്മളുടെ ഹാർട്ടിൻ്റെ തന്നെ ഒരു ഇൻറ്റേർണൽ ഹാർട്ടിന് തന്നെയായിട്ടൊരു നെർവ് സിസ്റ്റം ഉണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടും വരാം. പിന്നെ അത് എല്ലാം ഈ ഓട്ടോണോമിക് നെർവ് സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ഉള്ളത് ഗ്ലാൻസ്, ഇപ്പം നമ്മളെ സലൈവറി ഗ്ലാൻസ്, സലൈവയുടെ സെക്രഷൻ ഇല്ലാതെ വരാം, കണ്ണിൻ്റെ ടിയർ കുറയുന്നത് വരാം, അത് ഗ്ലാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടും വരാം, അതിൻ്റെ നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടും വരാം. അതുപോലെ വിഷനെ അഫക്റ്റ് ചെയ്യാം, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം അഫക്റ്റഡ് ആകാവുന്നതാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയല്ലേ ഇതൊക്കെ ഒരു നെർവ്സിൻ്റെ, പലപ്പോഴും ആർക്കും ആരും ചിന്തിക്കാറ് പോലും ഉണ്ടാവില്ല ഇതൊരു നെർവ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡർ ആണെന്ന്. അടുത്തായിട്ട് നമ്മൾ ഈ എന്തുകൊണ്ടാണ് ന്യൂറോപ്പതി വരുന്നതെന്ന് നോക്കാം. അതിൽ നമ്മളുടെ ഇവിടെ കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാന കാരണം ന്യൂറോപ്പതിക്ക് ഡയബറ്റീസ് ആണ്, ഡയബറ്റിക് ന്യൂറോപ്പതി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിനോടെല്ലാം ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്യിപ്പിക്കാറുണ്ട്.
കാലിൻ്റെ കാലിലായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. കാലിലാണ്, ചിലർക്ക് ഇവൻ കയ്യിലേക്ക് വരാറുണ്ട്. ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ ഈ കയ്യിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ചിലർക്ക് അവിടുത്തെ ആ ഒരു ഓട്ടോണോം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ കൊണ്ട് നമ്മുടെ അവിടെ വരുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും. അതിന് ചിലർക്ക് അതുകൊണ്ട് ഓപ്പറേഷൻ കൊണ്ട് ഗുണം കിട്ടും. ചിലർക്ക് ഈ ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് നെർവ്സിന് വരുന്ന ഡാമേജാണ്, അതിന് ചിലപ്പോൾ ഗുണം കിട്ടണമെന്നില്ല. അപ്പം ഡയബറ്റീസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂക്കോസ് കൂടുവാണല്ലോ ഡയബറ്റീസിൽ. ഗ്ലൂക്കോസ് കൂടുമ്പം അത് ഒരു ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് രക്തക്കുഴലുകളെയും ബാധിക്കും, അതുപോലെ നെർവിനെ ഡയറക്റ്റായിട്ടും ബാധിക്കും. ഈ രക്തക്കുഴലുകൾ വേണം നെർവ്സിനാണേലും സപ്ലൈ ചെയ്യുന്ന മൈന്യൂട്ട് രക്തക്കുഴലുകളുണ്ട്. നമ്മൾ വളരെ നേരിയതാണ് നമ്മളുടെ ഞരമ്പുകളെന്ന് പറഞ്ഞാൽ, അതിലും നേരിയതായിട്ടുള്ള സപ്ലൈ വെച്ച് ബ്ലഡ് അവിടെ ചെല്ലണം. അപ്പോൾ ആ ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും വരും, ഒപ്പം തന്നെ അവിടുത്തെ വിസർജ്ജ വസ്തുക്കളും മാറ്റാൻ പറ്റാതെ വരും, കൂടെ ഗ്ലൂക്കോസും കൂടെ വരുന്നു. ഇതെല്ലാം കൂടെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് കാരണമാകുന്നത്. ഇപ്പം ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പെരിഫറൽ നെർവ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അത് ബ്രെയിനിലുള്ള സെൽസിനെയും കൂടെ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് മെമ്മറിയും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പം ഡയബറ്റിക് പേഷ്യൻസിന് വെരി കോമൺ ആണ് കണ്ണിനെ എഫക്റ്റ് ചെയ്യുക, അതുപോലെ ചെവിയെ എഫക്റ്റ് ചെയ്ത് ഹിയറിങ് കുറയും, ആൻഡ് ഓൾ സെൻസറി ആൻഡ് മോട്ടോർ നെർവ്സിനെ എഫക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈവൻ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിനെ, ഓൾ ടൈപ്പ് ഓഫ് ന്യൂറോപ്പതി ഏറ്റവും കൂടുതൽ വരുന്ന ഡയബറ്റിക് പേഷ്യൻസിനാണ്. നെക്സ്റ്റ് ഉള്ളത് ഡിസ്ക് പ്രോബ്ലംസ് ആണ്. അതായത് നമ്മുടെ വെർട്ടിബ്രയുടെ ഒരു ഡിസ്കിൻ്റെ ഇടയിൽ, എല്ലാ ഓരോ നട്ടലിൻ്റെ ഇടയിൽ ഓരോ ഡിസ്ക് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഷോക്ക് അബ്സോർബർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഷോക്ക് അബ്സോർബർ അതിൽ എന്തെങ്കിലും ഒരു അതിനകത്തൊരു ഫ്ലൂയിഡും ഉണ്ട്, അതിന് പുറമേ ഒരു കവറിങ്ങും ഉണ്ട്. അപ്പോൾ ഈ കവറിങ്ങിന് ഡാമേജ് വരുമ്പോൾ ഈ ഫ്ലൂയിഡ് ഉള്ളിൽ നിന്നൊരു കുമള പോലെ അല്ലെങ്കിൽ ഒരു ബലൂൺ പോലെ പുറത്തേക്ക് തള്ളി വരും. അത് അതിൻ്റെ അവിടെ നിന്നാണ് നേരെയാണ് ആ ഈ ഡിസ്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ നെർവ്സ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ഈ നെർവ്സിനെ പോയി പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ സെർവൈക്കൽ നെർവ്സിലാണെങ്കിൽ കൈക്കായിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുന്നത്. കയ്യിൽ മരവിപ്പ്, വേദന, ഇതൊക്കെ ആയിരിക്കും ഈ മുകളിലെ കഴുത്തിലെ ഡിസ്കിനാണ് വരുന്നതെങ്കിൽ. നടുവിന് അത്രയും വരാറില്ല. പിന്നെ ഒന്നെങ്കിൽ കഴുത്തിനും അവിടെയാണ് ഏറ്റവും മൂവ്മെൻറ്റ് വരുന്നത്. കഴുത്തിലെ ഡിസ്കിനെയും യൂഷ്വലി എഫക്റ്റ് ചെയ്യുന്നത് പിന്നെ നടുവിൻ്റെയാണ്, നടുവിൻ്റെ ലോ ബാക്ക് ഏക്ക് എന്ന് പറയുന്നത്. അവിടെ ആ ഡിസ്കിൽ നിന്ന് പുറത്തു വരുന്ന നെർവ്സിന് ഈ ബൾജ്, അതായത് അവിടെ ഒരു ഡീജനറേറ്റീവ് ചേഞ്ച് വന്ന് ഈ ഡിസ്കിനകത്തു നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് ബൾജ് ചെയ്ത് വന്ന് ഈ നെർവ്സിനെ പ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാലിനും നടുവിനും ഒക്കെ വേദന വരുന്നത്. അത് പലപ്പോഴും കാലിൻ്റെ താഴേക്കും കൂടെ റെഫേർഡ് പെയിൻ പോലെ വരും. അപ്പോൾ അതിനൊക്കെയാണ് റാഡിക്കുലോപ്പതി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉള്ളത് ഡെഫിഷ്യൻസീസ് ആണ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്. പ്രത്യേകിച്ച് B1 B6 B12 വൈറ്റമിൻ ഇ, ഏതിൻ്റെ ഡെഫിഷ്യൻസി വന്നാലും ഇത് നമുക്ക് ന്യൂറോപ്പതിയിലേക്ക് പോകാൻ പറ്റും. പിന്നെ ടോക്സിൻസ്, ടോക്സിൻസ് ഞാൻ പറഞ്ഞാലും ഡയബറ്റിക് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോസ് തന്നെയാണ് ടോക്സിൻ. പിന്നെ ഉള്ളത് ആൽക്കഹോൾ ടോക്സിനാണ് ഏറ്റവും പ്രധാനമുള്ളത്. നമ്മുടെ മലയാളികൾ അത്രയും ആൽക്കഹോൾ കൺസംഷൻ അത്ര കൂടുതലാണല്ലോ. ആൽക്കഹോൾ ന്യൂറോ ടോക്സിക്കാണ്, അത് ന്യൂറോപ്പതി വരുത്താം. പ്രത്യേകിച്ച് ഈ ആൽക്കഹോൾ അഡിക്ട്സ് പോലെയുള്ളവരുടെ മറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കൂടെ വരും. പ്രത്യേകിച്ച് B12 മറ്റ് ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസിയും എല്ലാം കൂടെ വരുമ്പം അവർക്ക് കൂടുതലായിട്ട് ന്യൂറോപ്പതി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ലെഡ് പോയിസണിങ്, ലെഡ് പോലെയുള്ള ലെഡ്, മെർക്കുറി, ആസനിക്, ഇങ്ങനെയുള്ള ഹെവി മെറ്റൽ പോയിസണിങ്ങും ന്യൂറോപ്പതിയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ പലതരം മെഡിക്കേഷൻസ് ന്യൂറോപ്പതി ഉണ്ടാക്കാം. അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സിലെ മെട്രോനിഡസോൾ, സിപ്രഫ്ലോക്സസിൻ, ലൂവോഫ്ലോക്സസിൻ ഒക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ്. അതിൻ്റെ ലോങ് ടേം യൂസും പ്രത്യേകിച്ചും ന്യൂറോപ്പതിയിലേക്ക് പോകാം. പിന്നെ ഉള്ളത് കീമോതെറാപ്പിയാണ്. പലതരം കീമോതെറാപ്പി, നമ്മൾ ക്യാൻസറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല മെഡിസിൻസും ന്യൂറോപ്പതിക്ക് കാരണമാകാം. അതുപോലെ ക്യാൻസറിൻ്റെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും ന്യൂറോപ്പതിക്ക് കാരണമാകാം. കാരണം പലപ്പോഴും നമുക്ക് നെർവിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊന്നും റേഡിയേഷൻ കൊടുക്കുമ്പോൾ ആ റേഡിയേഷൻ്റെ വഴിയിലുള്ള എല്ലാ സെൽസിനും നെർവ് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും മേജർ നെർവിൻ്റെ വന്നാൽ മേജറായിട്ട് വരാം. പിന്നെ പലപ്പോഴും പെൽവിസിലും ഒക്കെ അടിക്കുമ്പം നെർവിൻ്റെ ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ട് ബ്ലാഡറിനും ബ്ലാഡറിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതും എനൽ റിലേറ്റഡ് ആയിട്ടും ഏതിൽ വേണമെങ്കിലും വരാവുന്നതേ ഉള്ളൂ. റേഡിയേഷൻ്റെ ഡാമേജായിട്ട് ന്യൂറോപ്പതി വരാം.
പിന്നെ വേറൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ട് അതിലേക്ക് വരാം, അലർജൻസ് വരാം, വൈറസ് വരാം. അപ്പോൾ അങ്ങനെ പല റീസൺസ് കൊണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ തെറ്റി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരികയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് അറിയാം SLE, അതുപോലെ സ്ക്ലറോഡർമ, അങ്ങനെ സോ മെനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ നമുക്ക് ന്യൂറോപ്പതി ആയിട്ടായിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അവർക്കതുപോലെ ബ്രെയിൻ സെൽസിനെയും അഫക്റ്റ് ചെയ്യാം, ചിലപ്പോൾ അതുകൊണ്ട് സൈക്യാട്രിക് എബ്നോർമാലിറ്റി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് വേരിയേഷനാണ് ഒരു ഇതാണ് സീലിയാക് ഡിസീസ് എന്ന് പറയുന്നത്. സീലിയാക് ഡിസീസിൻ്റെ കാരണം ഇപ്പം നമുക്ക് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. സീലിയാക് ഡിസീസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, വയറിനെ ബാധിക്കുന്നതാണ്. അതിനകത്ത് നമ്മുടെ ഡൈജഷനും എല്ലാം പ്രോബ്ലം വരുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ കാരണം ഗ്ലൂട്ടൺ ആണെന്ന്, അതായത് നമ്മൾ ഗോതമ്പ്, റൈ, അതുപോലെ ഓട്സ് ഇങ്ങനെയുള്ളതിനകത്ത് ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ ഉണ്ട്, അതിനാണ് ഗ്ലൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്ലൂട്ടൻ്റെ ഫോമുമായിട്ടും കൊണ്ടും ന്യൂറോപ്പതി വരാം. അപ്പോൾ അതിൽ ഇപ്പം സീലിയാക് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ഇതെന്ന് തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇപ്പം നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതും ഒരു ഈ ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാക്കാൻ, ഈവൻ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻസും എല്ലാം വരുത്താവുന്നതാണ് ഈ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഗോതമ്പൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമ്മൾ ലെപ്രസി, കുഷ്ഠരോഗം എന്ന് പറയുന്നത്, അത് നമ്മൾ നെർവ്സിനെ തന്നെയാണ് ബാധിക്കുന്നത്. നെർവ്സിനെയും സ്കിന്നിനെയും പല ഓർഗൻസിനെയും ബാധിക്കും, പക്ഷേ യൂഷ്വലി അത് ഏറ്റവും പ്രധാനമായിട്ട് ബാധിക്കുന്ന നെർവിനെയാണ്, അത് പെരിഫറൽ നെർവ്സിനെയാണ് ബാധിക്കുന്നത്. പിന്നെ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് പലതും ന്യൂറോപ്പതി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ട്രോമ, നമുക്ക് എന്തെങ്കിലും മുറിവ് വന്ന് അവിടെ കട്ടാകുക, അല്ലെങ്കിൽ ഇപ്പം മേജറായിട്ടുള്ളതോ മൈനറായിട്ടുള്ളതോ നമ്മുടെ എവിടെയെങ്കിലും നെർവിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരാം. അതുപോലെ എവിടെയെങ്കിലും ആ നെർവിൻ്റെ അകത്തേക്കുള്ള സപ്ലൈ പോയി ഒരു ബ്ലോക്ക് വരുവാണെങ്കിലും വരാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലെല്ലാത്തിനും ഒരു ജെനറ്റിക് പ്രിഡിസ്പൊസിഷനും കൂടെ ഉണ്ടാകും. ഒരാൾക്ക് ഒരു ജെനറ്റിക്, ഒരു അച്ഛനോ അമ്മയ്ക്കോ ഇപ്പം പലർക്കും കാണാവുന്ന ഫുട് ഡ്രോപ്പ്, കാലിൻ്റെ മുട്ടിന് താഴേക്കുള്ള നെർവ്സിന് വീക്ക്നെസ്സും പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് വരുന്നു. അതുപോലെ പലതരം ന്യൂറോപ്പതിയും ഉണ്ട്, ഫാമിലിയിലായിട്ട് റൺ ചെയ്യുന്നതും ഉണ്ടാവും. അപ്പം ഇതിലെല്ലാം നമ്മൾ എന്ത് നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനാവും എന്നുള്ളത്, അതായത് ഇപ്പോൾ ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, സോ മെനി പാരാമീറ്റേഴ്സ് ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പം ബേസിക്കലി ഈ ന്യൂറോൺസിൻ്റെ ഒരു സപ്പോർട്ടാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഈ ന്യൂറോൺസ് എന്ന് പറയുന്ന നെർവ്സ് മാത്രമല്ല, ശരിക്കും ബ്രെയിനിലെ, നമ്മളെ ബ്രെയിനിലാണെങ്കിലും ഈ നമ്പർ ഓഫ് സെൽസ് വെച്ച് നോക്കുമ്പം അതിന് കൂടെ ന്യൂറോൺസ് കൂടാതെ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്ത് കുറേ സെൽസ് ഉണ്ട്, അതിന് ഗ്ലയൽ സെൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ നെർവ് സെല്ലിനും പൊതിഞ്ഞ് ഗ്ലയൽ സെൽസ് ഉണ്ടാകും. അപ്പം നമുക്കറിയാം ചില ഇപ്പം ക്രാനിയൽ നെർവ്സ്, ഇപ്പം വേഗസ് നെർവ് എന്ന് പറയുന്നതാണ് ബോഡിയിലെ ഏറ്റവും ലോങ് ആയിട്ടുള്ള നെർവ് എന്ന് പറയുന്നത്. അത് ബ്രെയിനിൽ നിന്ന് ബ്രെയിൻ സ്റ്റം, നമ്മുടെ ഉള്ളിൽ നിന്ന് ബ്രെയിനകത്തു നിന്ന് തുടങ്ങി അത് ഹോൾ ബോഡിയിലേക്ക് പോവുകയാണ്, ഈവൻ വിരലിൻ്റെ തുമ്പൽ വരെ വരുന്നുണ്ടാവും. അപ്പോൾ അത്രയും ദൂരത്തേക്ക് അതിൻ്റെ ആ നെർവ് ഫൈബർ ഇങ്ങനെ പോവുകയാണ് അവിടുന്ന് മുകളിൽ നിന്നുള്ള പല ഭാഗത്തുനിന്നായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ആ നെർവ് ഫൈബറിനെ എല്ലാം കവർ ചെയ്തിട്ട്, അത് നെർവ് ഫൈബർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല പോകുന്നത്, നെർവ് ഫൈബറിനെ കവർ ചെയ്ത് സപ്പോർട്ടീവ് സെൽസ് ഉണ്ടാവും. ആക്ച്വലി ഈ സപ്പോർട്ടീവ് സെല്ലിനാണ് ആദ്യം ഡാമേജ് വരുന്നത്. അവർ നെർവിനെ എന്തൊക്കെ ആരൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയാലും, അതായത് വൈറസോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയോ ഒക്കെ വന്നാലും അവർ ഒരു അവരുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം പോലെ നെർവിനെ സംബന്ധിച്ച് അവരുടെ ഇമ്മ്യൂൺ സെൽസ് ആയിട്ടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം ഏറ്റെടുക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജ് വരുവാണെങ്കിൽ അത് ആദ്യം ഈ ഗ്ലയൽ സെൽസിനെയാണ് ബാധിക്കുക. ഗ്ലയൽ സെൽസ് പിന്നെയും ഉണ്ടാവും. ന്യൂറോൺസിനാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പറ്റാതെയും അതിനൊരു നമ്പർ ലിമിറ്റഡ് ആണ്, വളരെ കുറച്ച് ന്യൂറോൺസ് ആ ഒരു അഡൾട്ടിൽ പുതിയതായിട്ട് ഉണ്ടായി വരുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ, പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്ന ന്യൂറോൺസിനെ ഒരിക്കലും നശിച്ചാൽ പിന്നെ വരികയല്ലെന്നാണ് ഇപ്പം. പക്ഷേ നമുക്ക് അറിയാം, നമ്മുടെ പുതിയ സ്റ്റഡീസ് കാണിക്കുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങളിൽ പുതിയ ന്യൂറോൺസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ മൂക്കിനകത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ന്യൂറോൺസ് ഉണ്ടാക്കാൻ നേസൽ സെൽസിന് കപ്പാസിറ്റി ഉണ്ടെന്നാണ്. അങ്ങനെ
ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നാലും ഒരു ന്യൂറോപ്പതി വന്നാലും പണ്ടൊക്കെ കരുതിയിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂറോപ്പതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണെന്നാണ്. പക്ഷെ നമ്മളുടെ പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കാണുന്ന തുടക്കത്തിലൊക്കെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് റിവൈവ്, ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ന്യൂറോപ്പതിയും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നെർവ്സിന് ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെർവ് സെൽസിനെ റിവൈവ് ചെയ്യാൻ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഉണ്ട്, നമ്മളിപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി പെയിൻ കുറയ്ക്കാനായിട്ട് ചില പെയിൻ അലിവിയേറ്റിംഗ് ആയിട്ട് ഗാബാപെൻഡിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമായ ബെനിഫിറ്റ് ഒന്നും പേഷ്യൻറ്റിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ ആ ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം മരവിപ്പോ സെൻസേഷൻ പോയതോ ഒക്കെ ഒരു പരിധി വരെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും ആ വേസ്റ്റ് നമ്മളെ ഈ ടോക്സിൻസ്, അതായത് ടോക്സിൻ ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഷുഗർ തന്നെയാണ്, ഗ്ലൂക്കോസ് തന്നെയാണ് മെയിൻ ടോക്സിൻ. അതുപോലെ തന്നെ പലരിലും ഇൻസുലിൻ ലെവലും വെരി ഹൈ ആയിരിക്കും. അപ്പം ഈ ഇൻസുലിനും ഒരു ടോക്സിൻ പോലെ വർക്ക് ചെയ്യും. അപ്പം അതിൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ പലർക്കും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ന്യൂറോപ്പതിക്കും ആശ്വാസം കിട്ടുന്ന ഉണ്ടെന്നുള്ളതാണ്. പലപ്പോഴും ഈ കാലിലെ ചെരുപ്പൊക്കെ അറിയാതെ ഊരിപ്പോവുക, അല്ലെ തൊടുന്നു പോലും അറിയാതെയും ഒക്കെ വരുന്നവർക്ക് അതിൻ്റെ ആ ഡയബറ്റിക് ന്യൂറോപ്പതി മാറി ഇത് വരുന്നുണ്ട്. അപ്പം ബേസിക്കലി ഡയബറ്റിക് പേഷ്യൻസിന് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരുടെ ആ സെൻസേഷൻ കുറയും, അത് കഴിഞ്ഞിട്ട് അപ്പോൾ അപ്പോഴേക്കും തന്നെ അവരുടെ ആ സ്കിന്നിലെ ഹെയർ ഒക്കെ പോയി തുടങ്ങും. പിന്നെ പലപ്പോഴും പലർക്കും സ്കിൻ ഡിസീസ് തന്നെ, അത് ചൊറിച്ചിൽ വന്ന് സ്കിൻ പൊട്ടാൻ തുടങ്ങും. പിന്നെ അതും കഴിഞ്ഞിട്ടുള്ള ഒരു നെക്സ്റ്റ് സ്റ്റേജിലായിരിക്കും ഈ സെൻസേഷൻ അറിയാൻ വരാതെ അൾസർ വരാൻ തുടങ്ങുന്നത്. പിന്നെ പലർക്കും അപ്പോഴേക്കും തന്നെ ഫുഡ് ഡ്രോപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. ഫുഡ് ഡ്രോപ്പ് ഒക്കെ വന്ന് തുടങ്ങിയാൽ ഇത്രയും കൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഈ പുകച്ചിൽ, അതുപോലെ മരവിപ്പ്, ഇവൻ സെൻസേഷനൊക്കെ ഒരു പരിധി വരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് ഒന്ന് ഈ ന്യൂറോൺസിനെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, അതായത് ന്യൂറോൺസിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഗ്ലയൽ സെൽസ് പെട്ടെന്ന് തന്നെ റിക്കവറി കിട്ടുന്നു. അതുകൊണ്ടാണ് അതിന്, അതായത് നെർവ്സിനെ കവർ ചെയ്തിട്ടുള്ള ഗ്ലയൽ സെൽസിന് പുതിയതായിട്ട് വരാനും റിക്കവറി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഈ ന്യൂറോളജിക്കൽ സിംറ്റംസിനും ഒരു പരിധി വരെ നമുക്ക് റിക്കവറി കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ന്യൂറോപ്പതി മൂലമുള്ള അസ്വസ്ഥതകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹ രോഗികളാണ്. ചൊറിച്ചിലും പുകച്ചിലും തരിപ്പുമായി തുടങ്ങി പതുക്കെ സെൻസേഷൻ ഇല്ലാത്ത നിലയിലേക്ക് എത്തുമ്പോഴാണ് കാലിൽ വ്രണങ്ങൾ വന്നു തുടങ്ങുന്നത്. ഇത്തരം രോഗികൾ പലപ്പോഴും പലതരം മരുന്നും ഇൻസുലിനും എടുത്തിട്ട് പോലും ഗ്ലൂക്കോസ് നിയന്ത്രിക്കാനാകാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാവാം. ജീവിതശൈലി ക്രമീകരിച്ച് ശരീരത്തിലടിഞ്ഞ അമിത കൊഴുപ്പ് മാറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി, ബ്ലഡ് ഷുഗർ കൺട്രോൾ ആക്കുക എന്നത് മാത്രമാണ് ഇതിന് പരിഹാരം. 2, വ്യായാമക്കുറവും തെറ്റിയ ഭക്ഷണക്രമവും മൂലം നട്ടലിനും അതിനിടയിലെ ഡിസ്കുകൾക്കും ഉണ്ടാകുന്ന നാശവുമാണ് ന്യൂറോപ്പതിയുടെ മറ്റൊരു പ്രധാന കാരണം. തുടക്കത്തിലേ കണ്ടെത്തി ഉത്തമ ഭക്ഷണവും വ്യായാമവും നൽകി നട്ടലുകളെയും ഡിസ്കുകളെയും റിപ്പയർ ചെയ്യുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ പരിഹാരം. 3, ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളാണ് ന്യൂറോപ്പതി ഉണ്ടാക്കുന്ന മറ്റൊരു പ്രധാന രോഗം. ഇമ്മ്യൂണിറ്റിയിലെ അസന്തുലിതാവസ്ഥ മൂലം നെർവ് കോശങ്ങളെയും സപ്പോർട്ട് കോശങ്ങളെയും ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആക്രമിക്കുന്ന അവസ്ഥയാണിത്. ഉത്തമ പോഷകങ്ങളും വ്യായാമത്തിനുമൊപ്പം ശരീരത്തിലടിഞ്ഞ് വിഷാംശം മാറ്റാനുമായാൽ മാത്രമേ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ മൂലമുള്ള ന്യൂറോപ്പതിയിൽ നിന്നും മോചനം നേടാനാവും. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MDയും, റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ച് മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ്
ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷണങ്ങളുടെയും ലെവലും മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിലെത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ പോഷണവും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ആണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ശരീരഘടനയും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ പ്രമേഹവും അതിനോടൊപ്പമുള്ള ന്യൂറോപ്പതിയും നട്ടലിലെ പ്രശ്നങ്ങൾ മൂലവും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ മൂലവും ഒക്കെ ഉണ്ടാകുന്ന നഹുപ്രശ്നങ്ങളും ഒക്കെ തടയാനും ഒരു പരിധിവരെ തിരികെ കൊണ്ടുവരാനും ആകുന്നതേ ഉള്ളൂ. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ എന്താണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും പല ഡയബറ്റിക് പേഷ്യൻസും വരുന്നത് അവരുടെ പുകച്ചില്, കാല്, കൈ, മരവിപ്പ്, പുകച്ചിലൊക്കെ സാധാരണമായിരിക്കും. അതുപോലെ തന്നെ പല കാല് മിക്കവാറുടെയും പേരും പലർക്കും കാലിൽ ചൊറിച്ചിലും കാലില് വ്രണങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും ചൊറിഞ്ഞു പൊട്ടുന്നതൊരു സാധാരണമായിരിക്കും. അപ്പം പലരുടെയും ഈ സ്കിന്ന് അങ്ങ് ഡ്രൈ ആകാനും അതുപോലെ ഹെയറൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. ആക്ച്വലി ഹെയർ കൊഴിഞ്ഞു തുടങ്ങുന്നതും സ്കിൻ ഡ്രൈ ആകുന്നതും ആയിരിക്കും ആദ്യം വരുന്നത്. അത് കഴിയുമ്പോഴായിരിക്കും പേഷ്യൻ്റ് തന്നെ സെൻസേഷൻ കുറഞ്ഞു വരുന്ന അറിയുന്നത്. പിന്നെ നമ്മൾ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോകാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ വന്നിട്ട് അറിയാതെ വന്നാണ് അൾസറിലേക്ക് പോകുന്നത്. അപ്പം യൂഷ്വലി ഇത്തരം പേഷ്യൻസൊക്കെ നമ്മൾ തുടങ്ങും. പലർക്കും പല മരുന്നും മൂന്നും നാലും മരുന്നും ഇൻസുലിൻ മൂന്നും നേരവും നാലും നേരവും ഒക്കെ ഉണ്ടായാലും ഷുഗറും കൺട്രോളായിരിക്കുകയില്ല. അപ്പം ഇത്തരം പേഷ്യൻസ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ എന്നുള്ളതാണ്. ഇപ്പം ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻസുലിൻ്റെ അളവും സി പെപ്റ്റൈഡിൻ്റെ അളവും നോക്കിയാണ് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉള്ളവരാണ്. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ആവശ്യത്തിന് ബോഡിയിലുള്ളവരാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് ന്യൂറോപ്പതി കാണുന്ന ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനാണ്. അത് 100% ടൈപ്പ് 2 ഡയബറ്റീസ് ക്യൂറബിൾ ആണ്. അപ്പം ഈ ടൈപ്പ് 2 ഒളി തിങ് പേഷ്യൻ്റ് ഡയറ്റും നോക്കാനും ജീവിതശൈലി ക്രമീകരണത്തിന് വില്ലിങ്ങായ പേഷ്യൻ്റ് ആണെങ്കിൽ 100% മാറ്റാവുന്ന ഒരു രോഗമാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. കാരണം ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൊഴുപ്പും നമ്മളുടെ ബോഡിയിൽ എഴുതിയിരിക്കുന്ന കൊഴുപ്പിൻ്റെ കൂടുതലുമാണ്. അപ്പം ഇത്തരം പേഷ്യൻസ് യൂഷ്വലി മിക്കവർക്കും 2-3 ദിവസത്തിനുള്ളിൽ പല മരുന്നും ഇൻസുലിൻ എടുത്തിനും ഷുഗർ കൺട്രോൾ അല്ലെങ്കിലും കറക്റ്റ് ജീവിതശൈലി ക്രമീകരണം കറക്റ്റ് ഫുഡും കറക്റ്റ് എക്സസൈസും വരുമ്പോൾ വിതിൻ ഫ്യൂ ഡേയ്സ് തന്നെ ഷുഗർ നോർമലിലേക്ക് വരും. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ഷുഗർ നോർമലിലേക്ക് വരുന്ന പേഷ്യൻസിന് മിക്കവാറും വിതിന് ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ പെരിപ്പോ മരവിപ്പോ അങ്ങനത്തെ ഇതൊക്കെ മാറി വരും. പിന്നെ സെൻസേഷൻ കുറഞ്ഞ് തീരെ മരവിച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടെ സമയമെടുക്കും. ഇപ്പം ചിലരൊക്കെ പറയാറുണ്ട് ഒരു 2 ആഴ്ച ഇപ്പം ചെരുപ്പ് സ്പെഷ്യൽ ചെരുപ്പ് സെൻസേഷൻ പോയതുകൊണ്ട് ചെരുപ്പ് ഊരി പോകുന്നു അറിയാതിരിക്കാൻ വേണ്ടി സ്പെഷ്യൽ ചെരുപ്പിട്ട് നടക്കുന്നവർ വിതിൻ ഒരു 1 ആഴ്ചയാകുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് സാധാരണ ചെരുപ്പിടാൻ പറ്റുന്നുണ്ട്. ഓരോരുത്തരുടെയും ഇൻറ്റൻസിറ്റി അനുസരിച്ചും ഓരോരുത്തരും എത്ര ഫാസ്റ്റായിട്ട് കറക്ഷനിലേക്ക് വരുന്നു എന്നനുസരിച്ചും 1-2 ആഴ്ച കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില ഇങ്ങനെ അൾസറായിട്ട് ഇവൻ ചിലരുണ്ട് ഡയബറ്റിക് ഫുഡ് വന്ന് ഇങ്ങനെ അൾസർ വന്ന് ചിലർ സിവിയർ ഇൻഫെക്ഷൻസിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് പോലും ഈ അൾസർ ഹീലിംഗ് ഷുഗർ കൺട്രോൾ ആകുമ്പോൾ തന്നെ ഒത്തിരി ആശ്വാസമാകും. അത് തന്നെ നമ്മളുടെ ഊണ്ട് എന്തെങ്കിലും ഈ നോൺ ഹീലിംഗ് അൾസേഴ്സ് ഒക്കെ ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ആകുമ്പം പിന്നെ ബാക്ടീരിയം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മൊത്തത്തിൽ കറക്റ്റായുള്ള ന്യൂട്രിഷനും കിട്ടുമ്പോൾ ഹീലിംഗ് മച്ച് ബെറ്ററാകും.
അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. പിന്നെ കയ്യിലെ മരവിപ്പ് അതൊക്കെ വളരെ, പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റ് റിഡക്ഷനും ഈ നമ്മുടെ കൊഴുപ്പ് കെട്ടി നിൽക്കുന്നതും സർക്കുലേഷനെ എഫക്റ്റ് ചെയ്യുന്നതും നെർവ്സിനെ എഫക്റ്റ് ചെയ്യുന്നതും എല്ലാം കൂടെയാണ് ന്യൂറോപ്പതിയും. പല മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇവരുടെ ഈ അസ്വസ്ഥതകളൊക്കെ. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. ബേസിക്കലി ടൈപ്പ് ടു ഡയബറ്റീസ് പേഷ്യൻ്റ് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ 100% കറക്റ്റബിളാണ്, ക്യൂറബിളാണ്. ബേസിക്കലി ചിലർക്കൊക്കെ ആണെങ്കിൽ HbA1c മെഡിസിനിൽ 10 ചില യങ്ങർ ആൾക്കാരും കൂടെ ആണെങ്കിൽ ചിലപ്പോൾ 0.5 അല്ലെങ്കിൽ 1 വിതിന് വീക്ക് തന്നെ കറക്റ്റ് ചെയ്യും. ചിലർക്ക് ഈവൻ 1.5 തന്നെ 1 കൊണ്ടൊക്കെ കറക്റ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ബോഡിയുടെ പ്രത്യേകതയും അവരുടെ ഹെൽത്തും യങ്ങർ ആളാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. കൂടുതൽ കറക്റ്റായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് ആയിരിക്കും. യൂഷ്വലി ഒരു 3-4 റീസണബിളി കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. എത്ര ഷുഗർ കൂടുതൽ HbA1c 10 മുകളിലുള്ളവർക്ക് പോലും 3-4 കൊണ്ട് HbA1c 5.5 തന്നെ, അതായത് ഒരു 6 താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാം പ്രൊവൈഡഡ് എത്ര കറക്റ്റായിട്ട് പേഷ്യൻറ്റ് നോക്കുന്നതിനനുസരിച്ചായിരിക്കും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂടെ ഇപ്പം മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസിന് പ്രഷറുണ്ടാകും, യൂറിക് ആസിഡ് കൂടുതലായിരിക്കും, പിന്നെ ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, അതിനുവേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ടാകും. ഈ മരുന്നുകളെല്ലാം ഡയബറ്റീസ് മരുന്നുകൾ കുറയ്ക്കുന്ന പോലെ തന്നെ ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളുടെയും മരുന്നുകളും മിക്കവാറും കുറച്ചുകൊണ്ട് വന്ന് ഒരു പേഷ്യൻ്റ് ചിലർക്ക് ഭയങ്കര പേടിയായിരിക്കും മരുന്ന് നിർത്താൻ. പക്ഷെ മരുന്ന് നിർത്തനും കൂടെ ആഗ്രഹം ഉള്ളവർക്കാണെങ്കിൽ വിതിന് മന്ത് മിക്കവാറും എല്ലാവരുടെയും തന്നെ മരുന്ന് നിർത്തം മിക്കവാറും 2 അല്ലെങ്കിൽ 1 കൊണ്ട് മിക്കവാറും ഈ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളുടെയും തന്നെ മരുന്ന് നിർത്താൻ പറ്റാറുണ്ട്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളായ വേദന, പനി, ചോപ്പ്, നീർക്കെട്ട്, മുഴകൾ, ചൊറിച്ചിൽ, ശ്വാസംമുട്ടൽ തുടങ്ങിയവയല്ല ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കുന്നതിനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താൻ കഴിയാതെ മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ച് വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറെക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. പ്രമേഹവും അതിനോടൊപ്പമുള്ള ന്യൂറോപ്പതിയും മറ്റേതെങ്കിലും തരം നെർവ് സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും ഷെയർ ചെയ്യാൻ ഓർമ്മിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.